അസ്സലാമു അലൈക്കും. എജു ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക വെറൈറ്റി എപ്പിസോഡാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു വെറും അധ്യാപകനല്ല, ചിത്രകല, ശില്പകല, മറ്റ് വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരനെ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ആദ്യം അദ്ദേഹം ഉണ്ടാക്കിയ വിവിധതരം കലകൾ നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. MVS കണ്ണമംഗലം എന്നറിയപ്പെടുന്ന MV സുബ്രഹ്മണ്യൻ എന്ന അധ്യാപകൻ നിർമ്മിച്ച ഒരു ആപ്പിളാണിത്. തികച്ചും കളിമണ്ണ് കൊണ്ട് അദ്ദേഹം നിർമ്മിക്കുന്നതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം, വീഡിയോ നിങ്ങൾക്ക് കാണാം. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചാണെന്ന് ഒരിക്കലും ഇത് പറയില്ല, അത്രയും പെർഫെക്റ്റ് രൂപമാണ് അദ്ദേഹം അതിന് നൽകിയത്. അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഒറിജിനലിനെ വെല്ലും. പച്ചമുളക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, അദ്ദേഹം ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കാണാം. അത് പെയിൻറ് ചെയ്ത് ഭംഗിയാക്കി ഫോട്ടോ നിങ്ങൾക്ക് കാണാം. പെയിൻറ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ് ആ ഇൻസൈറ്റിൽ കാണിച്ചത്. അതുപോലെ പച്ചമുളകിൻ്റെ മറ്റൊരു പച്ചമുളക്, ഉണ്ടമുളക്, ഇതൊക്കെ ഒരു പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല ഇതിലേതാണ് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ വെയിറ്റ് കൊണ്ട് മാത്രമേ അറിയുള്ളൂ, ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. അത്രയും മൈന്യൂട്ടായിട്ട് ചെയ്ത വർക്കാണ്. ഇനി നമുക്ക് അടുത്ത ചിത്രം കാണാം. മൈസൂർ പഴം അതിമനോഹരമായിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നിങ്ങൾ നോക്കൂ, ആ കറയും ആ പഴുപ്പ് കുറഞ്ഞൊരു പഴമായതുകൊണ്ട് അതിൻ്റെ ആ ശരിക്ക് രൂപം തന്നെയാണ് കാണുന്നത്. പെയിൻറ് കൊടുക്കുന്നതിൻ്റെ മുമ്പുള്ള രൂപമാണ് നിങ്ങൾ ഇൻസൈറ്റിൽ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത് കാണാം. വഴുതനങ്ങ ഒന്നും പറയാനില്ല, അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം അത് നിർമ്മിച്ചിട്ടുണ്ട്. അത് കുറച്ച് വാടുമ്പോൾ ഉണ്ടാകുന്ന ആ കറയും ആ ഉണക്കമൊക്കെ ആ തണ്ടിൽ കാണുന്നുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. പെയിൻറ് കൊടുക്കുന്നതിൻ്റെ മുമ്പുള്ള ഫോട്ടോ ആണ് ഇൻസൈറ്റിൽ കാണുന്നത്. അദ്ദേഹം ഇത് ഇനാമിൽ പെയിൻറ് കൊണ്ടാണ് ഉപയോഗിച്ചത്. തക്കാളി, ഇതൊക്കെ നമ്മൾ പച്ചക്കറിക്കടയിൽ വെച്ചാൽ ഇതൊക്കെ എടുത്ത് അല്ലെങ്കിൽ വീട്ടിലൊക്കെ കാണിച്ച് കൊടുത്താൽ തക്കാളിയുടെ കൂടുതൽ കൊടുത്താൽ അത് കറിയിലിട്ട് പോകും. വെണ്ടക്ക, ഇതിൻ്റെ ആ പച്ചപ്പും അതിൻ്റെ അടിഭാഗത്തുള്ള ആ വളവൊക്കെ ശരിക്കും ഒരു വെണ്ടക്ക തന്നെയാണ്. ക്യാരറ്റ്, അതിൻ്റെ അവസാനം നോക്കി നിങ്ങൾ ആ നാര് ക്യാരറ്റിൻ്റെ ആ വേര് വന്നിട്ടുണ്ട്, അതുവരെ അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ മുറിച്ച് വെച്ച പഴം, അതിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങൾ നോക്കൂ. ഇനിയാണ് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട്, അതായത് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചവരാണ് നേഴ്സുമാർ. അപ്പോൾ അവരെ ആദരിച്ചുകൊണ്ട് ഒരു അദ്ദേഹം നിർമ്മിച്ച് ചാനലിലൊക്കെ വന്നൊരു ഒരു ശില്പകലയാണിത്. അത് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ജോലി ചെയ്ത MPS ഏർനഗറിലെ ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു യൂണിഫോം ഇട്ട ചിത്രമാണ്, അതും അദ്ദേഹം നിർമ്മിച്ചതാണ്. അതുപോലെ ഓണക്കാലം വന്നപ്പോൾ കൊറോണ ശ്രദ്ധിക്കാൻ വേണ്ടി അദ്ദേഹം മാസ്ക് ഇട്ട മാവേലിയെ അദ്ദേഹം നിർമ്മിച്ചു, ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ ലോകകപ്പ് വന്ന സമയത്ത് അദ്ദേഹം വത്തക്ക കിട്ടിയപ്പോൾ അതിൽ ഒരു ഫുട്ബോൾ കളിക്കാരൻ നെയ്മറാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ കൊത്തിവെച്ച് വരച്ചു. മെസ്സിയെയും അദ്ദേഹം സ്പൂണിൻ്റെ ബാക്കിൽ വരച്ചു. അതുപോലെ പ്ലേറ്റിനുള്ളിൽ നമ്മളറിയപ്പെടുന്ന ഒരു പ്രതിഭ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലുണ്ടാവില്ല, പക്ഷെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഗാന്ധി ജയന്തി വന്ന സമയത്ത് അദ്ദേഹം മുറ്റത്തൊരു ഗാന്ധിജിയുടെ പടം വരച്ച് അതിൽ തേനയുടെ വിത്ത് ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗാന്ധി ജയന്തി ആയി, അപ്പോൾ അത് മുളച്ചു വന്നു. അങ്ങനെ ഒരു വെറൈറ്റി. അതുപോലെ സ്വാതന്ത്ര്യദിനം വന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപടം വരച്ചു, അതിനും തേനായി വിത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുളച്ചു വന്നു, അപ്പോൾ ഒരു ഇന്ത്യയുടെ രൂപമായി. ഇങ്ങനെ ഓരോ സമയത്തും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കല.
അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വെറും ഒരു ചിത്രകല അധ്യാപകൻ മാത്രമല്ല, ചിത്രകലയും ശേഷം വരുന്നുണ്ട് ഫോട്ടോകൾ. അദ്ദേഹം വരച്ച ഒരുപാട് ഫോട്ടോകൾ എല്ലാ കലകളും സമ്മേളിച്ച ഒരു ഒറ്റമൂലിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കണം, അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കണം. കണ്ടോ, നിങ്ങൾ തേന മുളച്ചതാണ് നിങ്ങൾ കണ്ടത് ഓരോ സംസ്ഥാനങ്ങളായിട്ട്. അതുപോലെ ഇത് കണ്ട നിങ്ങൾ ഗാന്ധി ജയന്തി വന്ന സമയത്ത് ആക്രിൽ കടലിൽ പോയി ചെമ്പ് കമ്പി ശേഖരിച്ച് ആ ചെമ്പ് കമ്പി ചുരുട്ടി കൂട്ടി അടക്കി വെച്ച് നിർമ്മിച്ച ഗാന്ധിജിയുടെ ഒരു രൂപമാണിത്. ഇതൊക്കെ സാധാരണ ഒരു ആളുകൾക്കൊന്നും കഴിയാത്തൊരു കലയാണ്. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് കാണാം. ഇത് മറ്റൊരു ഗാന്ധിജി. ഇത് നൂലുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ചതാണ്. അത് നൂലുകൊണ്ട് തുന്നിയിട്ടല്ല, വ്യത്യസ്തമായ കളറിൽ നൂലുകൾ വാങ്ങിയിട്ട് അത് അടക്കി വെച്ച് ഫെവികോള് കൊണ്ട് ഒട്ടിച്ച് ഒതുക്കി കൂട്ടി വെച്ചുകൊണ്ട് നിർമ്മിച്ച, അതാണ് നിങ്ങൾക്ക് കാണാം. സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഇതിനുവേണ്ടി ഉപയോഗിച്ച നൂലുകളാണ് അതിൻ്റെ സൈഡിൽ കാണുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഫോട്ടോ കാണാം. അതായത് നമ്മുടെ ചാച്ചാജി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു. ഇത് മെഴുകുതിരി കത്തിച്ച് മെഴുകുതിരി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് കത്തിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ രൂപം അദ്ദേഹം നിർമ്മിച്ചു. ഇതും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇതാണ് ഇനി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു ശില്പകലയാണ്, വയലാർ പിള്ളയുടെ മാമ്പഴം എന്ന കവിതയുടെ ശില്പാവിഷ്കാരമാണ്. ഇതാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് ട്രെൻഡായ അദ്ദേഹത്തിൻ്റെ കല. നമുക്കെല്ലാവർക്കും അറിയാം മാമ്പഴം എന്ന കവിത, അതിൻ്റെ ഒരു ശില്പാവിഷ്കാരമാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം നിർമ്മിച്ചതാണ്. അത് കളിമണ്ണും കമ്പിയും മറ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് നിർമ്മിച്ചത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലോ അല്ലേ, വളരെ ഇഷ്ടപ്പെട്ടില്ലേ, മനോഹരം തോന്നിച്ചില്ലേ, ഒറിജിനലിനെ വെല്ലുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഇനി ഇദ്ദേഹം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കളിമണ്ണാണ്. ആ മണ്ണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല പശമയുള്ള മണ്ണാണ്, അതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, അങ്ങനെയൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ള മണ്ണാണ്. ഇതൊക്കെ കൈകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്, യാതൊരുവിധ മെഷീനുകളും ഇതിന് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം സമയം ചിലവഴിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകളും ഞാൻ സ്വയം നിർമ്മിക്കുന്ന ടൂൾസുകൾ തന്നെയാണ്. മാർക്കറ്റിൽ ധാരാളം ടൂൾസുകളൊക്കെ ലഭ്യമാണെങ്കിൽ കൂടിയിട്ട് അതൊന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ വണ്ണം കുറഞ്ഞ അലുമിനിയത്തിൻ്റെ കമ്പി പരത്തുക, അതുപോലെ പരത്തിയ ശേഷം വളയ്ക്കുക, കൂർപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ഓരോ ടൂൾസുകൾ സ്വയം നിർമ്മിക്കാറാണ് ചെയ്യുന്നത്. ഓയിൽ പെയിൻറ്റ്, ഇനാമൽ പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റ് മുതലായ പെയിൻറ്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ തിളക്കം തോന്നിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇനാമൽ പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. തിളക്കം തോന്നിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ഓയിൽ പെയിൻറ്റും ഫാബ്രിക് പെയിൻറ്റും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വെറും നൂലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഗാന്ധി ചിത്രം ചെയ്തത്. അതിന് യാതൊരുവിധ പെയിൻറ്റും ഉപയോഗിച്ചിട്ടില്ല. പല നിറത്തിലുള്ള നൂലുകൾ കറക്റ്റ് സ്ഥലത്ത് ഒതുക്കി വെച്ച് ഒട്ടിച്ച് ചെയ്തൊരു വർക്കാണ്. ചെമ്പ് കമ്പികൾ കറക്റ്റ് ഓർഡറിന് വെച്ച് ഒട്ടിച്ച് ചെയ്താണ് മറ്റേ ആ ഗാന്ധി ചിത്രം. സ്റ്റീൽ പാത്രങ്ങളിലെല്ലാം വരച്ചത് CD മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ്. MPS എയർനഗറിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ചിത്രമാണ് അദ്ദേഹം വരച്ചത്. അതുപോലെ മർക്കസ് കാരന്തൂരിൻ്റെ ഗേറ്റിൻ്റെ ചിത്രമാണ്. അതുപോലെ ചേറൂർ എത്തിങ്കാനയുടെ ഒരു ഗേറ്റ്. അതുപോലെ മലപ്പുറം ജില്ലയിലെ കുന്നുമ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുൻവശം. PSMO കോളേജ് തിരുരങ്ങാടി. അൽസലാമ ഹോസ്പിറ്റൽ. ഇതൊക്കെ അദ്ദേഹം ചെയ്തത് വാട്ടർ കളർ ഉപയോഗിച്ചിട്ടാണ്.
ഈ വർക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അതുപോലെ ഗവൺമെൻറ് എൽ പി സ്കൂൾ എടക്കാപ്പറമ്പ് അദ്ദേഹത്തിൻ്റെ നാടാണ് തോന്നുന്നു. അതുപോലെ തലപ്പാറ പുള്ളാട്ട് ഓഡിറ്റോറിയം, കക്കാട് ബസ് സ്റ്റോപ്പ്, കുന്നുംപുറം വാട്ടർ ടാങ്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ നമുക്കെന്തെങ്കിലും സമൂഹത്തിൽ മുന്നിൽ കൊണ്ടുവരണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിന് കുട്ടികൾക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിന് അനുയോജ്യമായ കലകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മൈൻഡിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. പല ഐറ്റംസുകളും മറ്റും വീഡിയോയിൽ കാണിക്കാത്ത പല ഐറ്റംസുകളും സ്കൂളിൽ വെച്ചൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, സമൂഹത്തിലേക്ക് എത്തിക്കുക. വളരെയധികം വളരെയധികം എന്ന് വെച്ചാൽ നല്ല സന്ദേശങ്ങൾ തരുന്ന സമൂഹത്തിലേക്ക് നന്മ, അതുപോലെ കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കലകളിലൂടെ തരുന്ന ഒരു അധ്യാപകനാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.